അബു അരീക്കോടാണ്. യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിൽ മലയാളികൾ വലിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പ്രധാനമന്ത്രിയുടെ ജനതാ കർഫ്യൂവും അതുപോലെ തന്നെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ COVID-19 പ്രത്യേക പാക്കേജും 20,000 കോടി രൂപയുടെ പാക്കേജും ജനതാ കർഫ്യൂവും തമ്മിലുള്ള താരതമ്യത്തെക്കുറിച്ച് വലിയ ചർച്ചകൾ നടന്നപ്പോൾ ജനതാ കർഫ്യൂവിനെ ട്രോളിക്കൊണ്ടായിരുന്നു എല്ലാവരും സംസാരിച്ചിരുന്നത്. പക്ഷെ നിലവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള ജനതാ കർഫ്യൂവിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് അദ്ദേഹം വാർത്താസമ്മേളനം നടത്തുന്ന സമയത്ത് ചില ആളുകളെങ്കിലും പറയുന്നു എന്തു പറ്റി ഇപ്പോൾ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും സർക്കാർ എന്ന് പറയുന്നത്, കേരള ഗവൺമെൻറ് എന്ന് പറയുന്നത് 20,000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിക്കുമ്പോൾ അപ്പുറത്ത് നിന്നിട്ട് ഒരു പ്രധാനമന്ത്രി പറയുന്നത് നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവുന്ന മാർഗങ്ങളല്ല. COVID-19 ബന്ധപ്പെട്ടുകൊണ്ട് ജാഗ്രത എടുക്കണമെന്നതിനെക്കുറിച്ച് ഇതിനു മുമ്പേ തന്നെ കേരളത്തിലെ ഗവൺമെൻറ് വളരെ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചു പോയതും മലയാളികൾ അതനുസരിച്ചു കൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പ്രധാനമന്ത്രി വന്നിട്ട് ഒരു ജനതാ കർഫ്യൂവിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് അത് അത്ര വലിയ കാര്യമായിട്ട് കാണാനൊന്നും മലയാളികളെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല എന്നതുകൊണ്ട് മാത്രമാണ് മലയാളികൾ അതിനെ ട്രോളുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള കേവല ബുദ്ധി വേണം. മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സമയത്ത് വളരെ കൃത്യമായി ചർച്ച ചെയ്യുന്നത് 20,000 കോടി രൂപയുടെ COVID-19 പാക്കേജ് തന്നെയായിരിക്കും. കാരണം അതിനകത്ത് അവരെ സംബന്ധിക്കുന്ന വിഷയങ്ങളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ചർച്ച ചെയ്തത് എന്നത് തന്നെയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ മനോരമ എന്ന് പറയുന്ന ഒരു പത്രം, കേരളത്തിലെ എല്ലാ പത്രങ്ങളും എല്ലാ മാധ്യമങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 20,000 കോടി രൂപയുടെ പാക്കേജിനെ വളരെ കൃത്യമായി അവരുടെ ഫസ്റ്റ് പേജിൽ തന്നെ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചപ്പോൾ മലയാള മനോരമ എന്ന് പറയുന്ന സംഘി പത്രം, അല്ലെങ്കിൽ RSS വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന മലയാള മനോരമ എന്ന് പറയുന്ന പത്രം ജനതാ കർഫ്യൂവിനാണ് പ്രാധാന്യം നൽകിയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിൻ്റെ 20,000 കോടി രൂപയുടെ പാക്കേജ് അവർ 9-ാമത്തെ പേജിലാണ് കൊണ്ടുപോയിട്ടതെന്നുള്ളതാണ്. മനോരമ ശരിക്കും മയിലോരമയാണ് എന്ന് പറയേണ്ട സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും ജനതാ കർഫ്യൂ എന്ന് പറയുന്ന പരിപാടി BJP ആളായിട്ടുള്ള പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്ന സമയത്തും നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ വിരോധാഭാസം മഹാരാഷ്ട്ര, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കോവിഡ് സ്ഥിരീകരിച്ച സംസ്ഥാനമായിട്ടുള്ള മഹാരാഷ്ട്രയിൽ ഇതേ BJP ജ്യോതിരാദിത്യ സിന്ധ്യ സ്വീകരിക്കുന്ന ഒരു വലിയ പരിപാടി സംഘടിപ്പിച്ച് നമ്മളെല്ലാവരും കണ്ടു. എന്ത് വിരോധാഭാസമാണെന്ന് നോക്കിക്കേ. അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ യോഗി ആദിത്യനാഥ് പറയുന്നത് അവിടെ രാമൻ നോക്കിക്കോളും കൊറോണയെ, അതുകൊണ്ട് രാമജന്മഭൂമിയിൽ എന്തോ പരിപാടി നടക്കാൻ പോകുന്നുണ്ട്, അയോധ്യയിൽ എന്തോ ഒരു പരിപാടി നടക്കാൻ പോകുന്നുണ്ട്, ലക്ഷക്കണക്കിന് ആളുകൾ അതിൽ പങ്കെടുക്കുമെന്നാണ് യോഗി ആദിത്യനാഥും പറയുന്നത്. ജനതാ കർഫ്യൂ എന്ന് പറയുന്ന ഒരു പരിപാടി ജനങ്ങൾക്ക് മുമ്പിൽ പ്രഖ്യാപിക്കുമ്പോഴും BJP കാണിക്കുന്നത് വിരോധാഭാസം തന്നെയാണ് എന്ന് പറയേണ്ട സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. ഇന്നലെ M. സ്വരാജ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെ കുറിച്ച ചില വരികൾ കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇത് പ്രധാനമന്ത്രിയുടെ പ്രസംഗമല്ല. ഇന്നലെ രാത്രി 8 മണിക്ക് ഇന്ത്യ കേട്ടത് ഒരു പ്രധാനമന്ത്രിയുടെ പ്രസംഗമല്ല. ഒരു ഞായറാഴ്ച വീട്ടിലിരിക്കണമെന്നും വൈകിട്ട് 5 മണിക്ക് പുരപ്പുറത്ത് കയറി ഒച്ചയുണ്ടാക്കണമെന്നും ആഹ്വാനം ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയാധികാരം ആവശ്യമില്ല. ഞായറാഴ്ച മാത്രമല്ല, മറ്റു ദിവസങ്ങളിലും അത്യാവശ്യങ്ങൾക്കു മാത്രമായി യാത്രകൾ ചുരുക്കുന്നതാണ് ഉചിതം. ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കാനും നിശ്ചിത അകലം പാലിക്കാനും ഹാൻഡ് വാഷ് ഉപയോഗിക്കുന്നതുമൊക്കെ ജനങ്ങൾ ശീലിച്ചു തുടങ്ങി. അത് തുടരാനും ജാഗ്രത പാലിക്കാനും ആര് ആഹ്വാനം ചെയ്താലും തെറ്റല്ല. എന്നാൽ ഈ സവിശേഷ സാഹചര്യത്തിൽ പ്രധാനമന്ത്രിക്ക് മാത്രം പ്രഖ്യാപിക്കാവുന്ന പലതുമുണ്ട്. COVID-19 ഭീഷണി നേരിടാനുള്ള ജനങ്ങളുടെ മഹാപരിശ്രമങ്ങളെ കേന്ദ്ര സർക്കാർ എങ്ങനെയൊക്കെ പിന്തുണയ്ക്കുമെന്നാണ് ന്യായമായും പ്രധാനമന്ത്രി പറയേണ്ടത്. അതിന് പ്രധാനമന്ത്രിക്ക് ബാധ്യതയുണ്ട്. ഈ മഹാമാരിയെ നേരിടാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് എത്ര തുക നൽകും? സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട GST വിഹിതം അന്യായമായി പിടിച്ചുവെച്ച കേന്ദ്രം ഈ അവസരത്തിലെങ്കിലും അത് തിരിച്ചു നൽകുമോ? തൊഴിലുറപ്പ് തൊഴിലാളികൾ ചെയ്ത ജോലിയുടെ കൂലി ഈ പട്ടിണിക്കാലത്തെങ്കിലും കൊടുത്തു തീർക്കുമോ? കേന്ദ്ര സർക്കാരിൻ്റെ ചിലവിൽ ഓരോ സംസ്ഥാനത്തും അടിയന്തരമായി എത്ര കൊറോണ ലാബുകൾ ആരംഭിക്കും? ജോലിക്ക് പോകാനാവാതെ വിഷമിക്കുന്നവർക്ക് ഭക്ഷ്യധാന്യങ്ങളും മറ്റേതാവശ്യ സാധനങ്ങളും എത്ര ആഴ്ചത്തേക്ക് സൗജന്യമായി നൽകും? രാജ്യമെമ്പാടുമുള്ള FCI ഗോഡൗണുകളിൽ കെട്ടിക്കിടക്കുന്ന ചീഞ്ഞഴുകിപ്പോകുന്ന അരിയെങ്കിലും കേടാവുന്നതിന് മുമ്പ് സൗജന്യമായി വിതരണം ചെയ്യുമോ?
ഹാൻഡ് വാഷും മാസ്കും ആവശ്യാനുസരണം സൗജന്യമായി ലഭ്യമാക്കുന്നതിന് എത്ര തുക നീക്കിവെക്കും? മാരക വൈറസുകളുടെ വ്യാപനത്തെ സംബന്ധിച്ചും മറ്റുമുള്ള പഠന ഗവേഷണങ്ങൾക്ക് എന്തു നടപടി ഭാവിയിൽ സ്വീകരിക്കും? ഈ സമയത്ത് തൊഴിൽ നഷ്ടപ്പെടുന്നവർക്കായി ഏതൊക്കെ പദ്ധതികളാണ് ആവിഷ്കരിക്കുക? തൊഴിൽ നഷ്ടം ഭയാനകമാകുന്ന ഈ ഘട്ടത്തിൽ റെയിൽവേയിലെ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കായ ഒഴിവുകൾ പൂർണ്ണമായി നികത്തുന്നതിന് നടപടി സ്വീകരിക്കുമോ? അടിമുടി ആടിയുലയുന്ന സമ്പദ് വ്യവസ്ഥയെ നേരെ നിർത്താൻ ജനങ്ങൾക്ക് പ്രതീക്ഷ ഉളവാക്കുന്ന എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കുക? ബഹു പ്രധാനമന്ത്രി, മറ്റു രാഷ്ട്രങ്ങളിലെ സർക്കാർ നടപടികൾ ഒന്ന് ശ്രദ്ധിക്കണം. അവരെങ്ങനെയാണ് ഈ പ്രതിസന്ധിയെ നേരിടുന്നതെന്ന് മനസ്സിലാക്കണം. സ്വന്തം ജനതയെ എത്ര കരുതലോടെയാണ് അവർ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്ന് അറിയണം. അമേരിക്ക $1.2 trillion സാമ്പത്തിക പാക്കേജാണ് പ്രഖ്യാപിച്ചത്. ഇറ്റലി 350 billion euro, ചൈന 550 billion yuan, കാനഡ $50 billion, ജർമ്മനി $550 billion, സ്പെയിൻ $600 billion സാമ്പത്തിക പാക്കേജുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്ത്യയോ പുരപ്പുറത്ത് കയറി കൈകൊട്ടി ഒച്ചയുണ്ടാക്കണമെന്ന്. ഭയചികിതരായ ഒരു ജനതയോട്, തൊഴിൽ ചെയ്യാൻ പുറത്തിറങ്ങാനാവാത്തവരോട്, പട്ടിണിയിലായ പാവങ്ങളോട് ഈ രാഷ്ട്രം പറയുന്നത് എന്താണ്? പുരപ്പുറത്ത് കയറാനോ? കേരള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഈ മഹാമാരിയെ നേരിടാനായി 20,000 crore പാക്കേജ് പ്രഖ്യാപിച്ചതെങ്കിലും പ്രധാനമന്ത്രി മനസ്സിലാക്കുകയും ജനങ്ങളെ സഹായിക്കാനായി കേരള മാതൃക സ്വീകരിക്കുകയും ചെയ്താലത് രാജ്യത്തിന് ഗുണമാകും. ഈ പ്രത്യേക സാഹചര്യത്തെ നേരിടാൻ കേരളത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച 20,000 crore പാക്കേജ് ഒരു നാട് തകർന്നു പോകാതിരിക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ മഹത്തായ പരിശ്രമമാണ്. എല്ലാ പത്രങ്ങളും അത് വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മലയാള മനോരമ വായനക്കാർക്ക് മാത്രം അക്കാര്യം മനസ്സിലാവാൻ 9-ാം പേജ് വരെ കുത്തിയിരുന്ന് വായിക്കണമെന്ന് മാത്രം. അറിയാനുള്ള വായനക്കാരുടെ അവകാശത്തെ ഇങ്ങനെയും പരിഹസിക്കാം. ഭയാനകമായ കെടുതിയുടെ കാലത്തും ഇന്ധനവില വർദ്ധിപ്പിച്ചും പ്ലാറ്റ്ഫോം ടിക്കറ്റ് നിരക്ക് 5 ഇരട്ടിയാക്കിയും ജനങ്ങളോട് അസാമാന്യ അതിക്രമം കാണിക്കുന്ന കേന്ദ്ര സർക്കാരിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കാനാവില്ലെന്നതും സത്യമാണ്. വൈറസിനെ പ്രതിരോധിക്കാൻ ഗോമൂത്രം കുടിച്ചാൽ മതിയെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവർക്ക് ആഘോഷിക്കാൻ പുരപ്പുറത്ത് കയറി കൈകൊട്ടിയാത്തു വിളിക്കണമെന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനം മാത്രം മതിയാവും. പക്ഷേ ഇന്ത്യക്ക് അതിജീവിക്കാൻ അത് പോരാ എന്ന് പ്രധാനമന്ത്രി മനസ്സിലാക്കണം എന്നാണ് എം സ്വരാജ് പറയുന്നത്. വളരെ കൃത്യമാണ് വാക്കുകൾ. ഒരു ജനതയുടെ അതിജീവന പോരാട്ടത്തിന് എന്തു ചെയ്യണമെന്ന് പ്രധാനമന്ത്രി ഇനിയെങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ കണ്ടു പഠിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.